Hello, check. Hello, check. Hello, check. Hello, 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 check. Hello, check.
പ്രതിശ്രുത ഒരെണ്ണം വധുവിനും ഇപ്പോൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഞാൻ
പ്രസ്തുത വരണം വരണം മാരേജ് എഗ്രിമെന്റ് രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്നതാണ്. Thank you.
സുറിയാനി സഭയുടെ മെത്രാപൊലിത്തി ആയിരിക്കുന്ന മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത തിരുമേനിയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിശുദ്ധ വിവാഹത്തിൽ ഏറ്റവും ബഹുമാനുള്ള വികാരി ജനറൽ ജോർജ് സക്രിയാച്ചൻ സംബന്ധിക്കുന്നുണ്ടല്ലോ. അച്ഛനെയും പിന്നെ മെത്രാപൊലിത്ത തിരുമേനിയെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന അച്ഛന്മാരെയും ബന്ധുമിത്രാദികൾ ഏവരെയും വിശുദ്ധ വിവാഹത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ഗാനം ആരംഭിക്കുന്നതാണ്. Thank you.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം
ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളനും മണവാട്ടിയും പരിപൂർണതപ്പെടുകയും ചെയ്യുവാൻ സഹായിക്കണമേ. നിന്നോടുകൂടെ ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും. ഹോശോ വബുക്കോൽ സുബാനിലവൽ മീൻ. ജനങ്ങൾക്കെല്ലാം ശാന്തമായി പ്രാർത്ഥനയോടെ അവിടെ ഇരിക്കാവുന്നതാണ്. വാനാഭവാസികളെയോ സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദൈവായ നിന്നേകും സ്തോത്രം. കരുണാകരന മസിഹായേ സേവകരായി തിരുമന്ദിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാ രക്ഷക വലങ്കയെ നേടി സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണൈക്യമുണ്ടായിരിക്കുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും രാജസ്സും കഴിച്ചും മാഞ്ഞു പോകാത്തെല്ലാം നല്ല മഹിമയും എല്ലാ ഇപ്പോഴും കരയേറ്റുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. ജ്യോതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛ പിശാചുക്കളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹ തമ്പുരാന് തന്റെ അടിയാരുടെ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സലധർവുകൾക്ക് മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സലക്ഷതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മോറോ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും
വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഒരു ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറ്റുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവിന്റെ ബലഹീനരായ ദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വമയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുമുള്ളവരും ആക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതായി തീർക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകേരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്നതുമാനര സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരസ്സിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ അനുഗ്രഹങ്ങളാലേ മോദരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാറുഹായിക്കും സ്തുതേ. സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായി തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ ശിവശിഹായിടവലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ക്ഷേമമായ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കയും രഹസ്യമായ നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലിഹന്മാരുടെ കൈകളിൽ നിന്ന പോലെ വന്യാപിതാവിന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്നെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിഗറേറ്റുകയും ചെയ്യണം. മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ്, അന്യോന്യ വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ടായി നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണരാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെ റിബേക്കായുടെ വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണരാക്കട്ടെ. തന്നെ രക്ഷകൊണ്ട് മണവാളിനെ തന്നെ സന്തോഷിപ്പിക്കട്ടെ. വഴക്കോ നാശമരാത്ത ആഗ്രഹിക്കുന്ന കാലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ സുസ്ഥാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസം നൽകുന്ന പരിഭാവതയിൽ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തി കൊണ്ടുപോകുവാൻ ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരെ സ്വീയക്കാരുമായ മനുഷ്യരുടെ ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ നന്മയുള്ള കാലങ്ങളും അനുഗ്രഹമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠമ്പ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാവുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നതിനുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനെ ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും
നിന്റെ നന്മകളും വാഴകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ ശ്രീഭായാലി മണവാളനെ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാരുഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ നീ വർഷിപ്പിക്കുകയും ചെയ്യണമേ. സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 30 60 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് തന്നെ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീഭാരാപ്പകൾ നിങ്ങളോട് കൂടെയിരുന്ന് തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ കൊയർ 2 ഗാനം ആലപിക്കുന്നു.
ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവനയ്ക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നിക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധനായ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുഗുലി സുമാലിലോൽമീൻ തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. നന്മൈ നനുഗ്രഹം മുൻപിടുന്ന
ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായ പ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂ തന്റെ മാലാകുമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനം അണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളനും മണവാട്ടിയും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതിനുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതിയും തന്റെ അടിയാരുടെ കിരീടം വാഴുവിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. സകല സ്വകീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടുകൂടെ തന്നെ മൂത്തിയിരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ചിടുകയും അവർണ്യമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ ഇളയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മണ്മരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലും കീഴിലും നിന്റെ ദയയുടെ ചെറിയ കീഴിൽ അഭയം പ്രാർത്ഥിക്കുന്നതുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തേണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികൾ ഉത്തമരായിരിക്കാൻ ഇവരെ സുഖത്തോടെ നീ സന്തോഷിച്ച് രക്ഷിക്കണമേ. കർത്താവേ, ഇവരെ കാത്തുകരായത്തിലേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നിലവരങ്ങൾ പൂർണ്ണരായി തീരുവാനും ദേഹാദേഹികൾക്ക് പ്രയോജനകരമായ ദൈവീയ വ്യാപാരം ചെയ്തായുണ്ടായും ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകുകയും ചെയ്യണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമുള്ളവരിൽ നിറഞ്ഞിരിക്കുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധയുടെ വാർഷത്തിലേക്ക് എടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ ഇടത്തിൽ നോടിപ്പോവാനും ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും താല്പര്യമുള്ളവരാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധപരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന് സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ ദേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിനനുസരണമുള്ളവരുമായി ആയിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീയാകിയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും കുരേറ്റുവാനായിട്ട് തന്നെ. ഭാഗ്യവാനായ പൗലോസ് ലിഖിത എഫേസ്യർക്ക് എഴുതിയ ലേഖനം അഞ്ചാമധ്യായത്തിൽ നിന്നും കർത്താവിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ സഹോദരേ, നമ്മുടെ കർത്താവായ യേശു മെസ്സിഹായുടെ നാമത്തിൽ
എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായി അതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കവുമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിവർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങൾ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോട് കൂടി ഞങ്ങളെ യോഗ്യതലവരാക്കട്ടെ. ജീവനന്റെ ക്ഷേമ സംഘിക്കുന്ന വിശുദ്ധ മത്തായി സ്നേഹാഴുതയ ജീവൻ നൽകുന്ന നമ്മുടെ കർത്താവേ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവേ സ്മസിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോവാനിരിക്കുന്നവൻപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷകനായ തന്നെ യേശുവിനു സ്തുതി. തന്റെ അനുഗ്രഹം നാം എല്ലാവരുടെയും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. കന്യകമറിയാമലിന് ജന്മെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്നു യേശു മസിഹായുടെ നറുപടിയുടെ കാലത്ത് വിപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ യേശുമ്രാനി വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലാലിനെ യാത്ര ഉൾപ്പെട്ട യോർദാന്റെ യഹൂദിന്റെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്നെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരു തനതിന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ അന്യായമാകുന്നുവോ എന്നെ ചോദിച്ചു. അപ്പോൾ തന്നെ അവരോട് ഉത്തരമായി അരുൾ ചെയ്തത് ആദ്യ സൃഷ്ടിച്ചവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെ തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോടെ ചേർന്നിരിക്കും. അവരിരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുൾ ചെയ്തു എന്നും ഉള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാലോ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിന് മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടിയും ഉണ്ടായിരിക്കട്ടെ. ജനങ്ങൾക്കെല്ലാം വീണ്ടും ശാന്തമായി അതത് സ്ഥാനങ്ങളിൽ ഇരിക്കാവുന്നതാണ്. ഈ കിരീടങ്ങൾ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റുഹായുടെ നിരനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹം നിറഞ്ഞു വലങ്കൈ
നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീ കരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാക. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിന്റെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിന്റെ മണവായ് കൊണ്ട് നിങ്ങളുടെ മണവായ്മയെ മുദ്രയിടട്ടെ. മശിഹാദന സഭ സന്തോഷിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹണ വലങ്കായി നിങ്ങൾ വിലാപസിച്ച് സകല ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാക നിങ്ങളോട് കൂടെ ഇരുന്ന് ആഹൽ ക്രിസ്തായുടെ വഞ്ചനയിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നത് അസൂയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് അവസേബിലും സന്തോഷിച്ചതുപോലെ നിങ്ങൾ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശം മഞ്ഞും ഭൂമി ഉറപ്പിടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവശത്തെ പ്രസാദിപ്പിക്കുന്ന അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് വന്ദ്യ പിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലകൾ വെക്കപ്പെട്ട കിരീടങ്ങൾ വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യം കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലുത്തു ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിശ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ബ്രഹ്മിടി ചെയ്യുവാൻ സീനാവരെ തുടങ്ങിയതിന് നിങ്ങളെ നിങ്ങളുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെ നാദിന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഏദൻ തോട്ടത്തിനുടയോ നീ
വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് വിശുദ്ധ പിതാക്കന്മാർ നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികർ നമ്മെ ഫലമേൽപ്പിച്ചതുമായ ഒരു നല്ല പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാ നിൽക്കുന്ന ഇവരോട് ഇവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവർത്തികളും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രത ഉള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ നമ്മളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും ശ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ എവൻഗേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിന്റെ മുൻപാകെയും ഹൃദയ വിചാരങ്ങളെ അറിയുന്നതിന് മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളേൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം നമുക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുമെന്ന സ്ഥലത്തിൽ നിന്നും നാം കുറ്റമല്ലാത്തവനായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പട്ടക്കാരുടെ മേലും സിംഹാസന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളിന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും അനാവശ്യ വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നു എന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും കൂടെയാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളീൻ. എന്തുകൊണ്ടെന്നാൽ ഇവൾ ഇവളുടെ ചാർച്ചക്കാരെ വിട്ട് പിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാ വണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സ്നേഹത്തിലും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട റോജൻസ് മാസൻ, ക്രിസ്റ്റീന, സർവശക്തനായുള്ള ദൈവം തമ്പുരാൻ ഇന്ന് നിങ്ങളെ ഈ ശുശ്രൂഷയിലൂടെ
ഭാര്യാഭർത്താക്കന്മാരായിട്ട് സംയോജിപ്പിച്ചിരിക്കുന്നു. ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരുടെ പേരിലും മലങ്കരമാത്തമ്മ ശ്രീയാനി സഭയുടെ പേരിലും ഈ അവസരം ഞാൻ നിങ്ങളെ അനുമോദിക്കുകയും തുടർന്നുള്ള നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ആവശ്യമായുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വർഷിപ്പിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ കേന്ദ്രമാക്കി ജീവിപ്പാൻ്റെ കോണം വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഇരുവരും. സഭയിൽ പട്ടത്തോ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ ജീവിതത്തിൻ്റെ സഖിയായിട്ട് കൂടിയിരുന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ ആദ്യത്തെ വനിത എന്നുള്ള നിലയിൽ എല്ലാവർക്കും നേതൃത്വം നൽകുവാൻ എല്ലാം നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ ഈ വലിയ ഉത്തരവാദിത്വം നിറവേറ്റുവാനായിട്ടിടയാവുന്നത് ദൈവം തന്നെ തന്നെ കൃപ നൽകി നിങ്ങളെ ശക്തീകരിക്കുന്നതായിട്ടുള്ള അവസരത്തിലാണ്. ദൈവികമായുള്ള ശുശ്രൂഷയിലാണ് നിങ്ങൾ വ്യാപൃതരാകുന്നത് എന്നത് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു എല്ലായ്പ്പോഴും നിലപിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തോട് അനുഗ്രഹങ്ങൾ ചോദിച്ച് എല്ലാ ശുശ്രൂഷയും നിറവേറ്റതുപോലെ നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതവും അപ്രകാരം നയിക്കുവാൻ്റെ കോണം താല്പര്യപ്പെടണം എന്നത് ഈ അവസരം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ദൈവിക ബോധമുള്ളവരായിട്ട് തീരുക മാത്രമല്ല ദൈവത്തോട് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുന്നതായിട്ടുള്ള അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വഴികൾ ആരാഞ്ഞറിയുവാൻ്റെ കോണം നൽകപ്പെട്ടിരിക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. പട്ടത്ത ശുശ്രൂഷയിലൊക്കെ നൽകുന്നത് ദൈവവചനത്തിൻ്റേതായിട്ടുള്ള ഭാഗങ്ങളാണ്. ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ അതേ അവസരത്തിൽ തന്നെ ദൈവജന ധ്യാനം നിങ്ങൾ ഒരുമിച്ച് നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി ദൈവവചനം ഒരുമിച്ച് വായിച്ച് പഠിച്ച് ധ്യാനിച്ച് അതിലടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പുതുക്കി ദിനംതോറും വളർന്നു വരേണ്ടത് ആവശ്യമാണ് എന്നത് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. എത്രമാത്രം പ്രസംഗങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, എത്രമാത്രം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായിട്ട് തോന്നുന്നു എന്നതും ദൈവമാണ് വളരുമാറാക്കുന്നത് എന്നുള്ള ജീവിതാനുഭവത്തിൽ മുതിർന്നു വരുവാനായിട്ട് സാധിക്കുന്നതുമാണ് പ്രാധാന്യമറിയിക്കുന്നതായിട്ടുള്ള വസ്തുത. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ജനത്തിൻ്റെ മധ്യത്തിൽ വ്യാപരിക്കുന്നതും മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. സത്യ വേദപുസ്തകമാണ്. സത്യവചനത്തെ പ്രസംഗിക്കുവാനായിട്ട് സത്യത്തെ മുറുകെ പിടിക്കുവാനും ഇതെല്ലാം നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നത് ഈ തരുണത്തിൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളെ ദൈവം അന്യോന്യം കൂട്ടിച്ചേർത്തിരിക്കുന്നത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗിവിങ് യുവർ ബെസ്റ്റ് ഫോർ ദി ബെസ്റ്റ് ഓഫ് ദി അദർ ഈസ് ലവ്. എനിക്ക് എന്ത് ഈ ലോകത്തിൽ കിട്ടും എന്ന് ആലോചിക്കുന്നതല്ല മനുഷ്യരുടെ ഇടയിലാണ് ദൈവം നിങ്ങളെ വിവാഹിതരാക്കിയിരിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ റൊമാൻറ്റിക് ലവല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുത്തി തന്നതായുള്ള സാക്രിഫിഷ്യൽ ലവാണ് ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഈ ലോകത്തിൽ ജീവിപ്പാൻ കർത്താവെ സ്വർഗം ചായച്ച ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരുടെയിൽ പാർക്കുകയും ദൈവരാജ്യത്തിൻ്റെ സന്ദേശം എല്ലാവർക്കും നൽകുകയും ദൈവ സൃഷ്ടിയെ മുഴുവനായി വീണ്ടെടുക്കുവാൻ യാതൊരു കലവറയും കൂടാതെ ജീവനെ മുഴുവനായിട്ട് ക്രൂശിൽ അർപ്പിക്കുകയും ചെയ്ത ആ പുത്രൻ്റെ ജീവിതത്തിലൂടെ പിതാവ് വെളിപ്പെടുത്തി തന്നതായുള്ള ത്യാഗാത്മകമായിട്ടുള്ള സ്നേഹത്തെയാണ് വിവാഹ ജീവിതത്തിലും ഏറെ ആവശ്യമായിരിക്കുന്നത്. പണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിൻ്റെ പ്രശ്നമേറിയതായുള്ള സാഹചര്യങ്ങളിലും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങളെല്ലാം ദൈവസ്നേഹം നിങ്ങളോട് കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒന്നിച്ചു നിന്ന് എല്ലാ ശുശ്രൂഷകളും നിർവഹിക്കാൻ കാരണം സഭയിലും സമൂഹത്തിലും സാധ്യമായിട്ട് തീരണം എന്നതുകൂടി ഇത്തരണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ വിവാഹ ജീവിതം ഒരു കുടുംബ ജീവിതത്തിലേക്കുള്ള പ്രവേശിക കൂടിയാണ്. നിങ്ങൾക്ക് ദൈവം കനിഞ്ഞ് വിവാഹ ജീവിതത്തിൽ മക്കളെ ദാനമായിട്ട് നൽകുമ്പോൾ ആ മക്കളെ ദൈവസ്നേഹത്തിലും സഭാസ്നേഹത്തിലും എല്ലാം വളർത്തിക്കൊണ്ടുവരുവാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ദൈവം നിങ്ങളെയാണ് പരമേൽപ്പിക്കുന്നത്. ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാനിടയായി തന്നപ്പോൾ മാതാപിതാക്കളുടെ ലഭിച്ചതായുള്ള സ്നേഹവും വാത്സല്യവും അവർ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നതായുള്ള രംഗങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായി തോന്നിയിട്ടുണ്ട്. ആ നല്ല പാരമ്പര്യം നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളുടെ മക്കളുടെ മധ്യത്തിലും തുറന്നുള്ളതായുള്ള തലമുറയുടെ മധ്യത്തിലും എല്ലാം ലഭ്യമായി തീരുന്നതിനായി ദൈവകരങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ഈ ശുശ്രൂഷ നിറവേറ്റണം.
ദൈവം നിങ്ങൾക്ക് താലന്തുകൾ തന്നിട്ടുള്ളത് ആ താലന്തുകളിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, തിരുസഭയുടെ കെട്ടുപണിക്കും ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടിയിട്ടുമാണ്. അപ്രകാരം ആ താലന്തുകളിലൂടെ അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള അവസരത്തിൽ, പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ എല്ലാം ദൈവത്തിൻ്റെ ദാനം എന്നത് ഓർക്കേണ്ടതാണ്. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ഗൃഹവിചാരകർ മാത്രമാണ്, സ്റ്റുവേർഡ്സ് മാത്രമാണ്. അതിൻ്റെ അർത്ഥം കണക്ക് ബോധിപ്പിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ലവനും വിശ്വസ്തമായ ദാസനെ ദാസി എന്ന് വിളിക്ക് യോഗ്യതയുള്ളവരായി തീരുവാൻ്റെ കോണം, ദൈവഹിത പ്രകാരം പണവും സമയവും കഴിവും എല്ലാം നിങ്ങൾ വിനിയോഗിപ്പാൻ്റെ കോണം തൽപരരായിരിക്കണം എന്നത് ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള വകയിൽ നിന്ന് സഭയുടെ കെട്ടുപണിക്കായിട്ട് വിനിയോഗിക്കണം, സുവിശേഷ വേലയ്ക്കായിട്ട് വിനിയോഗിക്കണം. ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രയാസ സാഹചര്യത്തിലായിരിക്കുന്ന ആളുകളുടെ ഉദ്ധാരണത്തിനായിട്ട് പണം വിനിയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം ദൈവം അതത് അവസരത്തിൽ നൽകിത്തരുന്നതും ദൈവഹിത പ്രകാരം വിനിയോഗിക്കാൻ്റെ കോണം വിളിക്കപ്പെട്ടിരിക്കുന്നതായുള്ള രംഗവുമാണ് എന്നതൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഇവിടെ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ആളുകളെല്ലാം തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടുള്ള ആളുകളാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആളുകളാണ്, ഈ വിവാഹ ജീവിതത്തിൽ സന്തോഷമുള്ളതായിട്ടുള്ള ആളുകളാണ്. ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടും ഒരു വലിയ ജനതയുടെ മധ്യത്തിൽ ആ സമൂഹമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ജീവിക്കാനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് വന്ന് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതായുള്ള നിങ്ങളെ സംബന്ധിച്ചോളം ദൈവം നിങ്ങളെയും നിങ്ങളുടെ ഏൽപ്പിക്കുന്നതായുള്ള ജനത്തെയും തൻ്റെ സന്നിധിയിലേക്ക് ദൈവം വിളിക്കുന്നു എന്നുള്ള ബോധ്യത്തിലാണ് എല്ലാവരും ചേർന്ന് വരുവാൻ്റെ കൊണ്ടിടിയാവേണ്ടത്. അവിടെ സ്നേഹത്തിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമല്ല, അവിടെ നിരപ്പിൻ്റേതായിട്ടുള്ള അനുരഞ്ജനത്തിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം, അവിടെ ക്ഷമയുടേതായിട്ടുള്ള അനുഭവം ഉണ്ടാകണം. അത് നിങ്ങളുടെ പാരസ്പര്യ ജീവിതത്തിലും സഭയുടെ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും സമൂഹത്തിലെ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും എല്ലാം കാണപ്പെടേണ്ടത് ആവശ്യമാണ്. എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ മാതൃകാപരമായിട്ട് ജീവിക്കുവാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വിശാലമാണ് എന്നത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. എന്നല്ലാതെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് ഓരോ ദിവസവുമുള്ള നിങ്ങളുടെ ജീവിതത്തിലൂടെയും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ രംഗങ്ങളിലൂടെയുമാണ്. ഏറെ ഉത്തമമായിട്ടുള്ള ഈ ശുശ്രൂഷ നിങ്ങളുടെ തുറന്നുള്ളതായുള്ള കാലഘട്ടത്തിൽ നിറവേറ്റുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്നത് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളും നിങ്ങളുടെ വരും തലമുറയും തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ദൈവകരങ്ങൾ ഒരു മുഖാന്തരമായിട്ട് തീരുന്നതായിട്ടുള്ള സാഹചര്യം കൂടിയാണ് ഈ വിശുദ്ധ വിവാഹ ജീവിതം. അപ്രകാരം ഏറെ സന്തോഷകരമായ, അനുഗ്രഹമായ, സൗഭാഗ്യം നിറഞ്ഞ ജീവിതത്തിൻ്റെ ധന്യതയാർന്നതായിട്ടുള്ള വിവാഹ ജീവിതം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്നത് ഈ അവസരം വീണ്ടും പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുവാനിട്ടേ ആകട്ടെ. നിങ്ങൾക്ക് മുമ്പോട്ട് വന്ന് ഈ വേദപുസ്തകം വാങ്ങിക്കാം. ആശീർവാദം സ്വീകരിക്കാൻ എല്ലാവർക്കും ഇപ്പോഴും നിൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങുവന്നെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരുഹായുമായ ത്രിയേ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാര്യമേഖലം വഹിച്ചത് ഭയങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന മോസ് റവറൻ ഡോക്ടർ തിയോഡേഷ്യസ് മാർത്തോമാ മെത്രാപൊലിത്തയാണല്ലോ അഭിയൻ തിരുമേലുള്ള നന്ദി ഇടവേളയുടെ നാമത്തിൽ ഈ സമയത്ത് അറിയിക്കുന്നു. സഹകാർമ്മികരായി ഇന്നത്തെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയുണ്ടായിരുന്നത് റവറൻ ജോർജ് സക്രിയാച്ചൻ, അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ പിതാവ് കൂടിയായിരിക്കുന്ന റവറൻ വർഗീസ് മത്തായച്ചൻ ആയിരുന്നല്ലോ. പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കടന്നു വന്ന എല്ലാ വന്യവൈദ്യരുടെ നന്ദിയും ഒരു വാക്കിലെ സമയത്ത് അറിയിക്കുന്നു. ജൂബിലി മന്ദിരം അവൈലബിൾ ആക്കി തന്ന ബഹുമാനപ്പെട്ട ശുഭവശമുള്ള നന്ദിയും ഒരു വാക്കിൽ അറിയിക്കട്ടെ. ഇപ്പോൾ വിവാഹ രജിസ്ട്രിയിൽ വധുവരന്മാർ ഒപ്പുവെക്കുന്നതാണ്, സാക്ഷികളും അവരുടെ ഒപ്പുകൾ രേഖപ്പെടുത്തേണ്ടതാണ്. ആദ്യമായിട്ട് അവർ സ്തോത്ര കാഴ്ച സമർപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള നിമിഷമാണല്ലോ.
അതിനുവേണ്ടിയുള്ള അവസരം ഇപ്പോൾ ഉപയോഗിക്കാമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. കൊയർ ഇപ്പോൾ മംഗള ഗാനം ആലപിക്കുകയും ചെയ്യും.
ബഹുമാനപ്പെട്ട വൈദികർ പ്രതികാൽ വെറവരൻ ജോസ് സക്രിയ അച്ഛൻ അതോടൊപ്പം ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റേജിലേക്ക് വധുവന്മാർക്ക് പ്രവേശിക്കാവുന്നതാണ്. ആളുകൾക്ക് ഈ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കാം. സീറ്റുകളൊക്കെ ഫില്ലായി കഴിഞ്ഞാൽ മുകളിലും നമുക്ക് ക്രമീകരണമുണ്ട്. ആ ഹോളിലേക്കും നവദമ്പതികളുടെ പേരൻസ് സിബ്ലിങ്സ് അവർക്കും സ്റ്റേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട വൈ ജോർജ് സ്റ്റേജിലേക്ക് വന്നു. ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് ഇരുവരും തന്റെ സൂചകമായിട്ട് ദീപം തെളിയിക്കുന്നതാണ്. ഇരുവരെയും ചെയ്യുന്നതാണ്. അതിനായിട്ട് അതുവരന്മാരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ബഹുമാനപ്പെട്ട വൈദ്യോദച്ചൻ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യമുന്നേക്കും തന്നെ ആമേൻ. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയമായിരിക്കുന്ന ദൈവമേ സ്വർഗീയ പിതാവേ, ഭൂമിയുണ്ടാകുന്നതിനുമ്പേ ഭൂമുണ്ടല്ലാതെ ശാശ്വതം അനാദിയുമായി നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കുന്നല്ലോ.
ദൈവമായ കർത്താവെ, മനുഷ്യൻ ഏകനായ ഭൂമി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ആദിമാതാപിതാക്കളായ ആദമിനും ഹവ്വായ്ക്കും നൽകിയ കുടുംബജീവിതത്തിന്റെ തുടർച്ചയായിട്ട് ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുടുംബജീവിതം കെട്ടുപിടി ചെയ്യുവാൻ്റെ കൊണ്ട് കർത്താവെ, അതിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഈ ഓടരൂപത്തിലേക്ക് കടന്നു വരുവാൻ്റെ കൊണ്ട് ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം. കർത്താവെ, റോജൻ ചെമ്മാശിനു വേണ്ടിയും കൃഷിനേക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവരെ വളർത്തിയതായ മാതാപിതാക്കൾക്ക് വേണ്ടിയും അവർക്ക് ബുദ്ധി ഉപദേശിച്ച് നൽകിയതായ ഗുരുക്കന്മാർക്ക് വേണ്ടിയും വിവിധ തരത്തിൽ അവരെ സഹായിച്ചത് എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ പറഞ്ഞ ആളുകളുടെ പരിചരണത്തിലും ശുശ്രൂഷയിലും കർത്താവെ സൂക്ഷിപ്പിലുമൊക്കെ ഇതിനെ മക്കൾ വളർന്നു വന്ന് അപ്രകാരമുള്ള ജീവിതവും കെട്ടുപിണി ചെയ്ത് നല്ലയവനക്കാരായി ജീവിതത്തിന് വ്യത്യസ്ത മേഖലകളിൽ നിന്റെ മക്കൾ കടന്നുപോയപ്പോൾ നിന്റെ കൃപയും നിന്റെ സാന്നിധ്യം മക്കൾക്ക് അനുഭവിപ്പാൻ്റെ കൊണ്ട് ദൈവമേ അവിടുന്ന് ഇടയാക്കി. ഇന്ന് കുടുംബസ്ഥരായിരിക്കാൻ ഭാര്യ ഭർത്താക്കന്മാരാ എന്ന പദവിയിലേക്ക് വിളിക്കപ്പെടുവാൻ്റെ കൊണ്ണം ഈ സമയം നിന്റെ മക്കളെ കൊണ്ടുവന്നത് ഓർത്ത് സ്തോത്രം. അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി ദൈവികമായ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇരുവരുടെയും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അച്ഛന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷയിൽ ലഭിച്ച രണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ടും പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മകൾക്ക് തക്കതായൊരു തുണയായി റോജൻ ശമ്മാശിനെയും നിന്റെ മകൾക്ക് വേണ്ടി വേർതിരിച്ച ദൈവമാകിയ സ്തോത്രം. റജിക്ക് വേണ്ടിയും ഓമനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ ദൈവമായ കർത്താവ്, ദാനമായി തന്ന കുഞ്ഞുങ്ങളിൽ ഒരാളെ ദൈവികമായ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ്റെ കോണം ദൈവമേ അവിടുന്ന് ഇടയാക്കി. നിന്റെ മകൻ മാർത്തോമാസ് അഭിമാനകരമായി ശുശ്രൂഷ ചെയ്യുവാൻ്റെ കോണം ഇപ്പോൾ നിന്റെ മകനെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ദൈവമായ കർത്താവെ, നിന്റെ മക്കൾ ആയിരിക്കുന്നിടങ്ങളിലൊക്കെ വിശ്വസ്തയോടുകൂടെ സത്യസന്ധതയോടുകൂടെ നീതിബോധത്തോടുകൂടെ ധാർമ്മികതകളൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള നല്ല കുടുംബജീവിതം അനുഭവിപ്പാൻ്റെ കൊണ്ട് ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ. അവർ മാതൃകയുള്ള ജീവിതമായിരിക്കാൻ അവരിടപെടുന്ന മേഖലകളിലൊക്കെ ദൈവിക ശുശ്രൂഷയുടെ നിലയിൽ വിലപ്പെട്ട മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അനുഗ്രഹീത കുടുംബജീവിതം നയിപ്പാൻ്റെ കൊണ്ട് ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് നേർ നൽകി ഞങ്ങളിൽ നിന്ന് പോയിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ മിത്രാപുരി തിരുമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കെടുത്ത വന്നിയ വൈദിക ശ്രേഷ്ഠർക്കായി, വികാരജനാലാശന്മാർക്കായി, പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ ശുശ്രൂഷ വ്യാപരിച്ച എല്ലാ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾക്കായി ഒരുക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ. കർത്താവെ, ഞങ്ങൾക്ക് നൽകുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഞങ്ങളുടെ ജീവിതം ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാക്കി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സഹായിക്കണമേ. എല്ലാ നന്മകളും നിറയ്ക്കണമേ. ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും തൃപ്തി വരുത്തുകയും ചെയ്യണമേ. കാനാവിലെ കല്യാണത്തിന് കർത്താവ് എഴുന്നള്ളി ആ കല്യാണ വിരുന്നിനെ അനുഗ്രഹിച്ചതുപോലെ ഈ വിവാഹത്തിന്റെ റിസപ്ഷനെ അനുഗ്രഹിച്ച് വിലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യണമേ. എല്ലാ നന്മകളും നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മോടും വിശേഷാൽ നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്ന് കുടുംബജീവിതത്തിലായിരിക്കുന്ന പ്രിയ മക്കളോടും ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരോടും കൂടെ നമ്മൾക്ക് നിലയ്ക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഈ കൂടിവരവോടുകൂടെ ഇന്ന് വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഭക്ഷണം സെർവ് ചെയ്യാവുന്നതാണ്. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന റോജൻ ശമാശനും ക്രിസ്റ്റീന കൊച്ചമ്പയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പരസ്യമായി ആശംസകൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സ്റ്റേജിലേക്ക് കടന്നുവന്ന് ആശംസകൾ അറിയിക്കാവുന്നതാണ്. സ്കൂളിന്റെ ആശംസകൾ ഹെഡ്മാസ്റ്ററായിരിക്കുന്ന കെ പ്രസാദ് ഇപ്പോൾ അറിയിക്കുന്നു. ശ്രേഷ്ഠരെ,
ശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള കോച്ചൻ സമാസൻ ക്രിസ്ത്യന കൊച്ചുമ പ്രിയ കോച്ചൻ സമാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സന്തോഷ് മാധവ ഇടവകയിലെ സന്ത സ്കൂളിലെ ഒരു അഭിമാന പാത്രമാണ്. വളരെ ദൈവിക കാഴ്ചപ്പാടോടുകൂടി, വളരെ സമർപ്പണത്തോടുകൂടി, വളരെ ദൈവരാജ്യ മൂല്യങ്ങൾ ഊന്നി പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് ആയിരിക്കുന്ന പ്രിയ സമാസം. ചുമ്മയ്ക്ക് ഈ സമാസിനെ കിട്ടിയതിൽ വളരെ ഞങ്ങൾക്ക് വളരെ കൃതാർത്ഥനാണ്. ചുമ്മ ദൈവരാജ്യ പ്രവർത്തനത്തിന് വളരെ ഊന്നൽ നൽകുന്ന പ്രിയ സമാസനാണ്. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ധന്യമായി തീരട്ടെ. സ്വർഗീയ നന്മകൾ കൊണ്ടും വാഴുകൾ കൊണ്ടും കർത്താവ് പ്രിയ അച്ഛൻ ശമാശനെയും കൊച്ചമ്മയും അനുഗ്രഹിക്കട്ടെ എന്നാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പഴഞ്ഞം സെന്റ് പോൾസ് മാർത്തോമ സൺഡേ സ്കൂളിൻ്റെയും സൺഡേ സ്കൂൾ അധ്യാപകരുടെയും ഇടവകയുടെയും എല്ലാ വിവാഹ മംഗളാശംസകളും പ്രാർത്ഥനാശംസകളും ഭാവുകങ്ങളും സകലവിധ അനുഗ്രഹങ്ങളും സ്വർഗീയ അനുഗ്രഹങ്ങളും കർത്താവ് നൽകട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ സമയത്ത് സൺഡേ സ്കൂളിൻ്റെ ഉപകാരമായിട്ട് വിശുദ്ധ വേദപുസ്തകം സെക്രട്ടറി ശ്രീമതി എലിസബത്ത് വർഗീസ് നൽകുന്നതും തുടർന്ന് ട്രഷറർ ശ്രീമതി സുജാരാജു ഉപകാരം നൽകുന്നതും ആയിരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you.
നവദമ്പതികൾക്ക് യുവനസഖ്യാംഗങ്ങൾ കൈമാറുന്നതാണ്. Thank you.
Check. Thank you.
Stars in their courses are
Gummy.